പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി സമർപ്പിച്ച ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്കും ജൂലൈ ഓഗസ്റ്റ് എന്നീ രണ്ടു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് നടക്കാൻ പോകുന്നത് പെൻഷൻ തുകയുടെ വിതരണ നടപടിക്രമങ്ങൾ ഈ മാസം ഇരുപത്തിയഞ്ചോടു കൂടി ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതേസമയം വരും മാസങ്ങളിലെ പ്രതിസന്ധി മറികടക്കുക കൂടുതൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പരമാവധി നിക്ഷേപം സ്വീകരിക്കാനാണ് സർക്കാർ ശ്രമം മാസങ്ങൾക്കുള്ളിൽ മടക്കി നൽകാമെന്ന ഉറപ്പിന്മേലാകും പണം വാങ്ങുക ഇപ്പോഴുള്ള നിരക്കിനേക്കാൾ അര ശതമാനം അധികം പലിശ നൽകിയാകും പണം സമാഹരിക്കുക ഓണം കഴിഞ്ഞതിന് പിന്നാലെ നേരിട്ട പ്രതിസന്ധി മറികടക്കാനാണ് മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കോടിയും ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് അഞ്ഞൂറ് കോടിയും സർക്കാർ ആവശ്യപ്പെട്ടത് ഈ പണം സമാഹരിക്കാനായി ബോർഡുകൾ രണ്ട് ബാങ്കുകളെ സമീപിച്ച് സ്ഥിര നിക്ഷേപ ഗ്യാരന്റിന്മേൽ ഓവർ ഡ്രാഫ്റ്റായി പണം ആവശ്യപ്പെട്ടു ആദ്യം പണം നൽകാമെന്നേറ്റ ബാങ്കുകൾ അവസാന നിമിഷം മലക്കമറിഞ്ഞു മുൻപൊരിക്കലും ബാങ്കുകൾ ഇത്തരത്തിൽ പണം നിഷേധിച്ചിട്ടില്ല എന്നാൽ പുതുതലമുറ ബാങ്കുകൾ പലതും സർക്കാരിനു പിന്നാലെ നടന്നിട്ടും അവർക്ക് വഴങ്ങാതെ ഇപ്പോഴും പൊതുമേഖലാ ബാങ്കുകളിലാണ് സർക്കാരിന്റെ അക്കൌണ്ടുകൾ എന്നിട്ടും സഹായം നിഷേധിച്ചതിനാൽ അതിവേഗം പണം ലഭ്യമാകുന്ന പുതുതലമുറ ബാങ്കുകളിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് ധനവകുപ്പ് ആലോചിക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ ആയിരം കോടി രൂപ ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് ഇതോടെ ഈ സാമ്പത്തിക വർഷം കടമെടുക്കാനുള്ള തുക ഏതാണ്ട് പൂർത്തിയാകും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക